ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ഇന്റർനെറ്റ് പറക്കും 100%. അപ്പം പല ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും വലിയ തള്ളാണല്ലോ ചെങ്ങായി തള്ളുന്നതെന്ന്. 100% നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. അത് ആരും ചെയ്ത് വെക്കാറില്ല. അതിന് കാരണം പല ആൾക്കും അറിയില്ല, ചില മൊബൈൽ അത് എവിടെയാണെന്ന് അറിയില്ല. എങ്കിൽ ആ സെറ്റിംഗ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ ആ സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കമ്പനി ഒരു പുതിയ ഫോൺ പുറത്തിറക്കുന്ന സമയത്ത് അത് എനേബിൾ ആക്കി അയക്കാറില്ല. കാരണം ഫോണിൽ ചിലപ്പോൾ ചൂടാവാനൊക്കെ ചാൻസ് ഉണ്ട്, കാരണം ഇന്റർനെറ്റ് സ്പീഡ് കൂടുതലല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഫോൺ നമുക്ക് ഇന്റർനെറ്റ് സ്പീഡോട് കൂടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ കാണിച്ചിരുന്ന സെറ്റിംഗ്സ് ജസ്റ്റ് ആപ്പിലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, അത്ര മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ഇന്റർനെറ്റ് പറക്കും 100%. ഇപ്പോഴുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എത്രയാണോ ഇന്റർനെറ്റ് ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് അതിലേറെ ഇരട്ടിയാക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രവർത്തന രീതി ഇവിടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പെർമിഷൻ കാണും, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക, വീണ്ടും അലോ കൊടുക്കുക. വീണ്ടും പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് പകരം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും, അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് മെത്തേഡ് 1 ആൻഡ്രോയിഡ് ബിലോ 11, മെത്തേഡ് 2 ആൻഡ്രോയിഡ് 11+ എന്നിങ്ങനെ കാണുക. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ, അതായത് ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ സെറ്റിങ്സിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പല ആളുകളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, എബൗട്ട് എടുക്കുക. എബൗട്ടിൽ നിങ്ങളുടെ ഫോൺ ഏതാണോ വേർഷൻ, അപ്പോൾ ഇവിടെ കാണുക എൻ്റെത് 11. സോറി, അല്ല, ആൻഡ്രോയിഡ് വെർഷൻ 11 ആണുള്ളത് കേട്ടോ. ഇവിടെ കാണുക നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണുള്ളത്. അപ്പോൾ നിങ്ങൾ 11 ആണെന്നുണ്ടെങ്കിൽ 11 ആ മേലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 11 എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 11 എന്നുള്ള മേലെ ക്ലിക്ക് ചെയ്യുക. ഓ, അല്ലെങ്കിൽ നമ്മൾ താഴെ 11+ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാണിക്കും ഒന്നും കൂടി. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിലേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലുള്ള ഈ മൂന്നിലേതെങ്കിലും ഒന്നിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്ന് അത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തതാണ്. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കൂടെ കാണാൻ സാധിക്കുക. ഇവിടെ കാണാനും സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് എന്നാണ് നിൽക്കും, അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ താഴത്തേക്ക് വരിക. താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക്, അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ഇവിടെ ഈ LTE ഒള്ളി എന്നുള്ള ഭാഗത്താക്കി കൊടുക്കുക. ഇവിടെ കാണുന്ന LTE ഒള്ളി എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയി. ഇത്ര മാത്രമേ ചെയ്തു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം LTE ഒള്ളി എന്നാണ് എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഭാഗത്ത് സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് LTE എന്നാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പറ പറക്കും, അത് 100% ഗ്യാരണ്ടിയാണ്. അതാണ് നമ്മൾ ഈ മെത്തേഡ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഉണ്ട്. പക്ഷേ പല ഫോണുകൾക്കും ഇത് ലഭിക്കാത്തത് കൊണ്ടാണ് ഇതൊരു ആപ്പായി മാറിയത്. ഓക്കെ, ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. മറ്റൊരു സ്റ്റാർ എന്നിങ്ങനെ നമ്പർ അടിച്ച് കൊണ്ടുവരണം. അങ്ങനെ പല ആൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് ഇറക്കിയത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.